നമസ്കാരം നമ്മൾ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു മണി മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പലപ്പോഴും പൈസ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം ഇത് പണമായിട്ട് മാത്രം റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള നമ്മുടെ സ്വഭാവമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാവരും ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൃദ്ധി പണപരമായിട്ടുള്ള സമൃദ്ധി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളു അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പണമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരു പാവപ്പെട്ട ഫാമിലി ജനിച്ചാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു അച്ഛൻ വളരെ പാവപ്പെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച് വലിയ ആളായി എൻ്റെ അച്ഛൻ വളരെ ദരിദ്രനായിരുന്നു എന്നുള്ളൊരു മട്ടിൽ പറഞ്ഞു അപ്പോൾ അവനവൻ്റെ കഴിവായിട്ട് പറഞ്ഞു പക്ഷേ ചില സമയത്ത് നമ്മൾ നോക്കണമെന്നുണ്ടല്ലേ ഈ അച്ഛൻ എവിടെന്നെങ്കിലും ലോൺ എടുത്ത് എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ആ പഠിപ്പിന് മക്കൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതിൻ്റെ പേരിലായിരിക്കും ഈ പറഞ്ഞ മകൻ വക്കീലും ലോയറൊക്കെ ആയിട്ടുള്ളത് ഇവൻ ശരിയാണ് ചില ഫാമിലിയിലൊക്കെ അച്ഛന്മാർ സഹായിക്കാണ്ട് ഇവർ തന്നെ അച്ഛനും അല്ല അമ്മമാരും പേരൻസ് സഹായിക്കാതെ ഇവർ തന്നെ പോയിട്ട് കഷ്ടപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും അത് വേറെ കാര്യം പക്ഷേ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ പേരൻസിൻ്റെ കരിയറിനെ ജഡ്ജ് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സ്വഭാവത്തിനെ നമ്മൾ ഒരിക്കലും നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല ഇത് നമ്മൾ ശരിക്കും എസ്പെഷ്യലി ഇപ്പോൾ ചില ഓഫീസിലൊക്കെ പ്യൂണൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും ഇവരുടെ കരിയർ തുടങ്ങിയതും പ്യൂണായിട്ട് കരിയർ അവസാനിച്ചതും പ്യൂണായിട്ടൊക്കെ ആയിരിക്കും പക്ഷേ ഇവരുടെ മക്കളെയൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മേമയുടെ ഓഫീസിൽ എൻ്റെ അമ്മയുടെ അനിയത്തിൽ ഓഫീസിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഇവരുടെ മക്കളെല്ലാവരും രണ്ടോ മൂന്നോ പിള്ളേരുണ്ട് ഇവർക്കൊക്കെ ഡോക്ടേഴ്സും എൻജിനീയേഴ്സാണ് മക്കൾ അവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരായി മാറി അപ്പോൾ എന്നോട് മാമ എപ്പോഴും കാണിച്ചു തരുമായിരുന്നു ഈ ചേച്ചിയുടെ മക്കൾ ഇങ്ങനത്തെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ എല്ലാവർക്കും ഇവരോട് റെസ്പെക്റ്റ് ആയിരുന്നു കാരണം ഇവർ ഈ പറഞ്ഞ തുച്ഛമായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് മക്കളെ പഠിപ്പിച്ച് ആ നിലയിൽ എത്തിച്ചത് ഇവരുടെ ഒരു കഴിവരുന്നു ഇങ്ങനത്തെ ഒത്തിരി ആൾക്കാർ എൻ്റെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മക്കളെയൊക്കെ ബാങ്ക് മാനേജേഴ്സും ഡോക്ടേഴ്സൊക്കെ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ പേരൻസിൻ്റെ ജോലിനെ നമ്മൾ ജഡ്ജ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിനെ ഒരിക്കലും ഒതുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല നമ്മളെപ്പോഴും ഇപ്പോൾ നമ്മളാരാണ് നമ്മൾ ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടർ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കാനും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അതിൽ നമ്മൾ അഭിമാനം കൊള്ളേണ്ട കാര്യം വെച്ചാൽ എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ഈ ഒരു ചെറിയ ജോലി എന്നായിരുന്നാലും ഇവർക്കൊരു റിച്ച് തിങ്കിങ്ങിൻ്റെ ഉള്ളതിൻ്റെ പേരിൽ എന്നെ പഠിപ്പിക്കാനും എന്നെ ഈ നിലയിൽ എത്തിക്കാനായിട്ട് അവർക്ക് പറ്റും പറ്റി എന്നുള്ളൊരു അഭിമാനം മുന്നിൽ കണ്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഞാനീ പറഞ്ഞ വളരെ പോസിറ്റീവായിട്ടാണ് അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടല്ല പറഞ്ഞത് ഇനി ഇത് കൃത്യമായിട്ട് നോക്കാം ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളെപ്പോഴും വിചാരിക്കണ കാര്യം നമ്മുടെ പേരൻറ്റ്സ് ചെയ്തതിനെ കോപ്പിടിക്കുക എന്ന് വിചാരിക്കണ ഒരു തെറ്റോ ആൾക്കാരുണ്ട് അപ്പോൾ പേരൻറ്റ്സ് ചെയ്ത് ചിലപ്പോൾ കുറി വിളിച്ച് അങ്ങനെ പൈസ റോൾ ചെയ്തിട്ടായിരിക്കും ഇവർ ചെയ്തേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പണ്ടൊക്കെ ഒരു പറമ്പ് വേണമെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഒറ്റടിക്ക് ലോൺ എടുത്തിട്ട് പറമ്പ് വാങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്ന ഒരു ഒരാൾക്കാരുണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ പേരൻസൊക്കെ എന്താണോ ചെയ്തിരുന്നത് അതിനെ മാത്രം കോപ്പി എടുത്ത് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അതിന് ചിലപ്പോൾ ഒരു റിലവൻസ് ഉണ്ടാവില്ല അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ പലപ്പോഴും യൂറോപ്പിലൊക്കെ പോയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് നേഴ്സുമാരും കാര്യങ്ങളൊക്കെ ഇവരിപ്പളും അവിടെ കൂറി വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കാരണം വെച്ചാൽ ഇവരുടെ അച്ഛനൊക്കെ കുറിയൊക്കെ വാങ്ങി വിളിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് പിള്ളേർക്ക് പൈസ കൊടുത്ത അയച്ചിട്ടാണ് ഇവരെ നേഴ്സുമാരക്കിത് ആ ഓർമ്മ ഇപ്പോഴും ഇവർക്കുണ്ട് അതിൻ്റെ പേരിലാണ് ഇപ്പോഴും അപ്പോൾ യു കെയിലും യൂറോപ്പിലൊക്കെ ഒത്തിരി കുറി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ പിന്നെ ചെയ്യാം പക്ഷേ ഈ പാരൻസിൻ്റെ ഇതും കണ്ടിട്ട് നമ്മളിപ്പോഴും ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല ഇനി മൂന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഓണർഷിപ്പ് എടുക്കുക നമ്മുടെ പൈസയുടെ കാര്യത്തിൽ നമ്മുടെ പൈസയുടെ കാര്യത്തിൽ നമ്മൾ ഓണർഷിപ്പ് എടുക്കുക നമ്മുടെ കടത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓണർഷിപ്പ് എടുക്കുക നമ്മുടെ സേവിങ്സിൻ്റെ കാര്യത്തിൽ ഓണർഷിപ്പ് എടുക്കുക ഇൻവെസ്റ്റ്മെൻ്റ് കാര്യത്തിൽ ഓണർഷിപ്പ് എടുക്കുക പലപ്പോഴും നമുക്ക് എൻ ആർ ഐസ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ പുറത്ത് ജോലി ആൾക്കാർക്കൊക്കെ വീട്ടിൽ നല്ല കടമുണ്ടാവും ഈ കടത്തിന് വേണ്ടിയിട്ട് വീട്ടാനായിട്ട് വീട്ടുകാർക്ക് മൊത്തം കാശ് കൊടുത്തയച്ചിട്ടുണ്ടാവും ഈ ആൾക്കാരായിരിക്കും കാശ് മൊത്തം റോൾ ചെയ്യണതും മാനേജ് ചെയ്യണതും ഇവർക്കൊരു പൂർത്തിയുള്ളൂ എൻ്റെ പേരിലാണ് ഇവര് ഈ കടം മൊത്തം മാറ്റി വെച്ചിരിക്കുന്നത് ഇവരെ തന്നെ കടം വീട്ടാനായിട്ട് ഏൽപ്പിക്കണമെങ്കിൽ പലപ്പോഴും പറ്റിപ്പോച്ചാൽ ഇവർ വേണ്ട കടങ്ങൾ ആദ്യം വീട്ടില്ല അങ്ങനെ കടങ്ങൾ കൃത്യമായിട്ട് വീട്ടാതെ ഇങ്ങനെ കടത്തിമ കടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടു ഇവർ ഗോൾഡ് ലോണൊക്കെ ഇട്ട് തങ്കടും മറച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ ലോണുകളൊക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും എനിക്കൊക്കെ പലപ്പോഴും അനുഭവങ്ങൾ തന്നെയുണ്ട് പല ആൾക്കാരും കടം ഉണ്ടായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പൈസ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ നമ്മളുടെ അടുത്ത് ഡിസ്കഷനൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ കടത്തിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഇതായോ എന്നിട്ട് ഏത് കടം ആദ്യം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞോണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കാണ്ട് നിങ്ങൾ നേരിട്ട് കടം അയച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആക്കിയെടുക്കുക അല്ലാതെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഈ കടം ഇങ്ങനെ ആദ്യം ക്ലോസ് ചെയ്യണം ഉള്ളത് അപ്പോൾ ഇവർക്ക് നമ്മുടെ അടുത്ത് വരുമ്പോൾ അഞ്ച് കൊല്ലത്തിന് കടം വീട്ടിൽ എന്ന് പറഞ്ഞ സാധനം മൂന്നും രണ്ടും കൊല്ലത്തിനുള്ളിലൊക്കെ നമുക്ക് വീട്ടിലെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതിൽ വേറൊന്നും ചെയ്തിട്ടില്ല ആ സെയിം പൈസ പക്ഷേ നമ്മൾ അപ്രോച്ച് ചെയ്ത രീതി കുറച്ച് വ്യത്യാസമായിട്ടുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്ത ഒരു കാര്യമാണ് ഇനി 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 ഇതൊന്ന് ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഒന്ന് നോക്കുക നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ നോക്കുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ അഞ്ച് ഫ്രണ്ട്സിൻ്റെ സ്വഭാവം എന്താണെന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഞ്ച് അഞ്ചാൾക്കാരുടെ സ്വഭാവം എന്താണെന്ന് നോക്കുക അവരുടെ ഹെൽത്ത് എന്താണെന്ന് നോക്കുക അവരുടെ സാമ്പത്തികം എന്താണെന്ന് നോക്കുക അവരുടെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണെന്ന് നോക്കുക പെട്ടെന്ന് അല്ലെങ്കിൽ പാ പാഹം പിടിച്ച ആൾക്കാരാണ് നോക്കുക ഇതെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഏവറേജായിരിക്കും നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് മുകളിലേക്ക് പോകണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ഫിറ്റാവണമെന്ന് ആൾക്ക ടൈപ്പ് ഓഫ് ആളുകളാണ് ഹെൽത്തി ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും എക്സസൈസ് ചെയ്യാത്ത ഒരു ഫ്രണ്ട്സിൻ്റെ അത് മാറിയിട്ട് കുറച്ച് എക്സസൈസിൽ താല്പര്യമുള്ള കുറച്ച് ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരോട്ടൊന്ന് കൂട്ടുകൂടാൻ നോക്കിയാൽ നിങ്ങളും ഓട്ടോമാറ്റിക്കലി ആ ടൈപ്പ് ആവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് കൂട്ടാമെന്നുള്ള താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളൊക്കെ നോക്കാം അവരെന്തൊക്കെയാണ് സംസാരിക്കണം നോക്കാം അവർ ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന നോളജ് ടൈപ്പ് കാര്യങ്ങൾ സംസാരിക്കുന്നതാണോ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണോ അല്ലാന്നുണ്ടെങ്കിൽ അവരിന്ന് മാറിയിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിസ്കഷൻ വരുന്ന ആൾക്കാരുടെ ഇത് മാറാൻ നോക്കാം ഇങ്ങനെ നോ ഇത് സെയിം തന്നെ മണ്ണിയുടെ കാര്യം എപ്പോഴും നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സ് കൂടുതലും ദാരിദ്ര്യവും കാര്യങ്ങളും പറഞ്ഞ ആൾക്കാരാണോ നോക്കുക നിങ്ങളും അങ്ങനെ തന്നെയോ അതിന് പകരമായിട്ട് കുറച്ചും കൂടി നല്ല മുകളിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം എപ്പോഴും പറയുന്ന ആൾക്കാർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ അറിയും നിങ്ങളും അങ്ങനെയായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും ഇനി അടുത്ത അഞ്ചാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റായിട്ട കാര്യം വെച്ചാൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ നിങ്ങൾ തയ്യാറണം എല്ലാ കാര്യങ്ങളും പലപ്പോഴും ആളുകളെ വിചാരിച്ചാൽ എല്ലാവരും ഫ്രീയിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മളിരിക്കും ഇപ്പോൾ എല്ലാവരും ഫ്രീയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നാവണമെന്നില്ല പക്ഷേ ഇതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം വെച്ചാൽ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് നമ്മുടെ പ്രശ്നം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്താണ് അഡ്വൈസ് തരാൻ പറ്റും ഇവൻ നമുക്ക് അസുഖം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഗൂഗിളിനെ നോക്കിയിട്ട് പാരസിറ്റമോൾ മാത്രം കഴിക്കാതെ ഒരു ഡോക്ടറെ അടുത്ത് ഡോക്ടറെടുത്ത് പോകാന്നുള്ളത് ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഹെൽപ്പിനും കാര്യങ്ങൾക്കൊക്കെ ഇതിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാനായിട്ട് നല്ലതാണ് നോളജിൻ്റെ കേസിലാണെങ്കിലും നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ഉണ്ടാവില്ല ആ ടൈം നിങ്ങൾക്ക് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പോടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ന് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു പലപ്പോഴും ഒരു നല്ലൊരു മണി മൈൻഡ് സെറ്റ് ഉണ്ടാവാനായിട്ട് പല ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് ബിലീവ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം ഈ ലിമിറ്റഡ് ബിലീവ്സ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞത് ഇതിൽ ഏറ്റവും ഇതായിട്ട് നമ്മൾ പേരൻസിൻ്റെ ജോലിനെയും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൻ സർക്കിളിനെ കുറിച്ചൊരുക്കെ സംസാരിച്ചു ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് ഒന്നും കൂടി നന്നാക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചാൽ നന്നായിരിക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി തന്നെയായിരിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ ഇനി എന്തെങ്കിലും ഹാബിറ്റുകൾ നിങ്ങൾക്ക് കൂട്ടി പറയണമെന്നുണ്ടെങ്കിൽ കമൻ്റിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം താങ്ക് യു സോ മച്ച്